നമസ്തേ, സബ്കോ സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ഭക്തികാലത്തിലെ സഗുൺ ഭക്തിശാഖയിലെ രാമഭക്തിധാരയിലെ തുളസീദാസിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ആദ്യം നമ്മൾ കബീർദാസിനെ ഭക്തികാലത്തിലെ കബീർദാസിനെ കുറിച്ച് ആദ്യം പഠിച്ചു, നിർഗുൺ ഭക്തികാലത്തിലെ കബീർദാസിനെ കുറിച്ച് പഠിച്ചു, അതുപോലെ തന്നെ ഭക്തികാലത്തിലെ സഗുൺ ഭക്തികാലത്തിലെ തുളസീദാസിനെ കുറിച്ച് പഠിച്ചു. തുളസീദാസിനെ കുറിച്ച് നമ്മൾ മൂന്ന് ദോഹയാണ് അദ്ദേഹത്തിൻ്റെ നമ്മൾ പഠിച്ചത്. തുളസീദാസ് രാമഭക്തി കാവ്യത്തിലെ, അതായത് രാമായണത്തിൻ്റെ കഥയുടെ രാമകഥയ്ക്കനുസരിച്ചാണ് അദ്ദേഹം മഹാകാവ്യം രചിച്ചതെന്ന് പറയുന്നത്, രാമചരിതമാനസ് എന്ന് പറയുന്ന മഹാകാവ്യം. അതുപോലെ തന്നെ അദ്ദേഹം കുറേ ഒരു 12 അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളുണ്ട്, കാവ്യങ്ങളുണ്ട്. അതിലെ കവിതാവലി, ഗീതാവലി, അതുപോലെ വിനയപത്രിക, ഇത് വ്രജഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ രാമചരിതമാനസ് എന്ന് പറയുന്ന മഹാകാവ്യം അവധി ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത്. ഇനി അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ പേര് ബാബ നർഹരി എന്നാണ് രണ്ട് ഭാഷ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. മൂന്ന് ദോഹയാണ് പഠിച്ചത്. അതിൽ ആദ്യത്തെ ദോഹയിൽ പറയുന്നത് രാം കാ കാം കിയേ ബിന മുജേ വിശ്രാം കഹാംഹെ എന്നുള്ളതാണ്. രണ്ടാമത്തെ ദോഹയിൽ പറയുന്നത് രാം നാം സേഹി ബൽ ബുദ്ധിക്ക് പ്രാപ്ത് ഹോ സക്തിഹെ, അതായത് ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബുദ്ധിയും ബലമൊക്കെ കിട്ടുള്ളൂ എന്നാണ് രണ്ടാമത്തെ പറയുന്നത്. മൂന്നാമത്തെ ഹനുമാൻ അപ്പനെ മന്മയും വിചാരിക്കുക, ഹനുമാൻ മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യമാണ്. അത്യന്ത് ചോട്ട രൂപ ധാരണ കർക്കെ രാത്രിക്ക് സമയ നഗർമേ പ്രവേശ് കർണ, അതായത് വളരെ ചെറിയ രൂപം ധരിച്ചുകൊണ്ട് രാത്രി സമയത്ത് നഗരത്തിലേക്ക് പ്രവേശിക്കാമെന്ന് ഹനുമാൻ മനസ്സിൽ ചിന്തിക്കുന്നതാണ് മൂന്നാമത്തെ. അങ്ങനെ മൂന്ന് ദോഹകളാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഭക്തികാലത്തിലെ നമ്മൾ സുവർണ കാലഘട്ടം എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിലെ രണ്ട് പ്രധാനപ്പെട്ട കവികളെക്കുറിച്ച് പഠിച്ചു. കൃഷ്ണഭക്തിയെ അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് കൃഷ്ണഭക്തിശാഖയാണ്. ഭക്തികാലത്തിലെ തന്നെ സഗുൺ ഭക്തിശാഖയിലെ കൃഷ്ണഭക്തികാലത്തിലെ സൂർദാസ് എന്ന് പറയുന്ന കവിയെക്കുറിച്ചാണ്, അദ്ദേഹത്തിൻ്റെ പദങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. പറയപ്പെടുന്ന കാര്യം ഇങ്ങനെയാണ്, സൂർദാസ് ജന്മനാൽ അന്ധനായിരുന്നു എന്ന് പറയുന്നത്, അത് ജനിക്കുമ്പോൾ തൊട്ട് തന്നെ കണ്ണു കാണാത്ത ആളായിരുന്നു സൂർദാസ് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ വീട്ടിൽ നിന്ന് പുറത്താക്കി എന്നാണ് പറയുന്നത്. അങ്ങനെ അമ്പലത്തിൻ്റെ മുന്നിലിരുന്ന് ഭജനകൾ, കീർത്തനങ്ങൾ ആലപിക്കുകയാണ് അദ്ദേഹം ചെയ്തിരുന്നത് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കീർത്തനങ്ങളിലെ പ്രസിദ്ധി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധി എല്ലായിടത്തും വ്യാപിച്ചിരുന്നു. ഇതറിഞ്ഞുകൊണ്ട് മുഗൾ സാമ്രാട്ടായ അക്ബർ ചക്രവർത്തി അദ്ദേഹത്തെ നേരിട്ട് കാണാൻ വന്നിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത്രയ്ക്കും കൃഷ്ണഭക്തി, അതായത് ശ്രീകൃഷ്ണനോടുള്ള അമിതമായ ഭക്തിയാണ് അതിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ബാലലീലയെക്കുറിച്ച്, അതുപോലെ ഗോപികമാരെക്കുറിച്ച്, ശൃംഗാരസത്തെക്കുറിച്ച്, വിയോഗരസത്തെക്കുറിച്ച്, അങ്ങനെ ഒരുപാട് നവരസങ്ങളിൽ തന്നെ രസങ്ങളെക്കുറിച്ച് ഒരുപാട് ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൽ കവി പരിചയം ഒന്ന് നോക്കാം. സൂർദാസ് കാ കവി പരിചയം. കൃഷ്ണഭക്ത കവി സൂർദാസ് കാ ജന്മ ദില്ലി കെ പാസ് ഗുരുഗ്രാം കെ നിക്കട് സ്ഥിത് വല്ലഭ്ഗഡ് സീഹി നാമ ഗാവ് മേ വിക്രമി സംവത് 1535 സൻ 1478 കി വൈശാഖ ശുക്ല പഞ്ചമിക്ക് ദിൻ ഹുവ. ഭക്തികാലത്തിലെ സഗുൺ ഭക്തിധാരയിലെ കൃഷ്ണഭക്ത കവിയായ സൂർദാസ് ഡൽഹിക്കടുത്ത് ഗുരുഗ്രാമിനടുത്ത് സ്ഥിതി ചെയ്യുന്ന വല്ലഭ്ഗഡ് സീഹി എന്നു പേരുള്ള ഗ്രാമത്തിൽ ജനിച്ചു എന്നാണ് പറയുന്നത്. ഹരിയാന സ്റ്റേറ്റിലാണ് സീഹി എന്ന് പറയുന്ന ഗ്രാമം കിടക്കുന്നത്, ഡൽഹിക്കടുത്താണ്. ആ ഗ്രാമത്തിലാണ് സീഹി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. വിക്രമി സംവത് എന്ന് പറഞ്ഞാൽ ശകവർഷമാണ്, ഹിന്ദു കലണ്ടർ അനുസരിച്ചുള്ള ഒരു വർഷമാണ്, 1535 എന്നാണ് പറയുന്നത്. കൊല്ലവർഷം 1478 വൈശാഖ മാസത്തിൻ്റെ 5 ദിവസമാണ് അദ്ദേഹം ജനിച്ചതെന്നാണ് പറയുന്നത്. ഇപ്പോൾ കൃഷ്ണഭക്ത കവിയായ സൂർദാസ് ജനിച്ചത് 1478 ഒരു വൈശാഖ മാസത്തിലാണ് ജനിച്ചത്. സീഹി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ഇത് ഡൽഹിക്കടുത്താണ് ആ സ്ഥലം. ആപ്കാ ജന്മ കവി ചന്ദ് ബർദായിക്ക് വംശമേ ഹുവാത. ചന്ദ് ബർദായി വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കവിയാണ്. ആദ്യകാലത്തിൽ നമ്മൾ ഭക്തികാലത്തിന് മുൻപ് വരുന്നതാണ് ആദ്യകാലം എന്ന് പറയുന്നത്, വീരഗാഥാകാലം എന്നും അതിനെ പറയും. ആദ്യകാലത്തിലെ വളരെ ഫേമസ് ആയിട്ടുള്ള രാസോ കാവ്യങ്ങൾ എഴുതിയിട്ടുള്ള ചന്ദ് ബർദായിയുടെ വംശത്തിലാണ് സൂർദാസ് ജനിച്ചതെന്നാണ് പറയുന്നത്. ആ ജാതി സേ സാരസ്വത ബ്രാഹ്മണത്തെ, അദ്ദേഹം ജാതിയിൽ സാരസ്വത ബ്രാഹ്മണന്മാരായിരുന്നു, ബ്രാഹ്മണ കുലത്തിലാണ് അദ്ദേഹം ജനിച്ചത്.
മാതാപിതാക്കൾ നാം അബീബി അജ്ഞാദഹി അച്ഛന്റെ അമ്മയുടെ പേര് ഇപ്പോഴും അജ്ഞാതമാണ് നമ്മൾ കബീർദാസിന്റെ കാര്യത്തിൽ പറയുന്ന പോലെ തന്നെ തുളസീദാസിന്റെ കാര്യത്തിലൊക്കെ പറയുന്ന പോലെ തന്നെ ഇതിലെ തുളസീദാസിന്റെ അമ്മയുടെ അച്ഛന്റെ പേരിന്റെ കബീർദാസിന്റെ അതിലെ കൃത്യമായിട്ട് കൊടുത്തിട്ടില്ല ജന്മം മരണം കൃത്യമായി കൊടുത്തിട്ടില്ല ഇതിലെ അച്ഛന്റെ അമ്മയുടെ പേര് കൃത്യമായിട്ട് അറിയില്ല പറയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് രാമദാസ് എന്നാണെന്ന് പറയപ്പെടുന്നുണ്ട് അത് കൃത്യമായിട്ടുള്ള രേഖകളൊന്നുമില്ല कहा जाता है कि सूरदास ജന്മാന്തത്തെ പറയപ്പെടുന്ന കാര്യം ഇങ്ങനെയാണ് ജന്മനാൽ അന്ധനായിരുന്നു എന്നാണ് പറയുന്നത് അത് ജനിക്കുമ്പോൾ തന്നെ കണ്ണ് കാണാത്ത ആളായിട്ടാണ് ജനിച്ചത് എന്നാണ് പറയപ്പെടുന്നത് इसी कारण उन्हें रिश्तेदारों ने घर से निकाल दिया होगा അപ്പോൾ കണ്ണ് കാണാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടാകാം എന്നാണ് പറയുന്നത് आरु वयस तोटे भजन श्रीकृष्ण भजन अंबल मिले पाड़ी भजन पाड़ी अब अब कटा अक्बर चक्रवर्ती अद अब अवे वीटी पुरता चल अठार वर्ष के आयुमे आपने अपना गर् चोड़ दिया और मधुरा के विश्राम घट पर रहने गए പതിനെട്ട് വയസ്സ് പ്രായമുള്ളപ്പോൾ അദ്ദേഹം സ്വന്തം വീട് ഉപേക്ഷിച്ച് മധുരയ്ക്ക് അടുത്ത് വിശ്രാം ഘട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് പോയി താമസിക്കാനായിട്ട് തുടങ്ങി കുറച്ച് സമയ ബാദ് വേ ആഗ്ര മധുര കെ ബീച്ച് കെ ഗവു ഘാട്ട് രൂണകഥാമേ ആകർഹ്നയിലേക്ക് കുറച്ച് നാൾ അവിടെ വിശ്രാം ഘട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് താമസിച്ചു കീർത്തനങ്ങൾ ആലപിച്ചു അവിടുന്ന് കുറച്ച് കാലങ്ങൾക്ക് ശേഷം വീണ്ടും ആഗ്രയ്ക്കും മധുരയ്ക്കും ഇടയിലുള്ള ഗൗഘട്ട് എന്ന് പറയുന്ന സ്ഥലത്തെ രൂണകഥ എന്ന് പറയും ആ സ്ഥലത്ത് പോയിട്ട് അദ്ദേഹം താമസിക്കാനായിട്ട് തുടങ്ങി രൂണകഥയ്ക്ക് ശ്രീനാഥ്ജിക്ക് മന്ദിർമേ ഭജൻ ഗായ കർത്തയത്തെ ഇപ്പോൾ രൂണകഥ എന്ന് പറയുന്നില്ലെങ്കിൽ ഗൗഘട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ശ്രീനാഥ് ടെമ്പിളിൻ്റെ മുന്നിൽ പോയിരുന്ന അദ്ദേഹം ഭജൻ ഗായ കർത്തയത്തെ ഭജനകൾ ഇങ്ങനെ ആലപിച്ചിരുന്നു പാടിയിരുന്നു ഉൻകെ ഭജനവുമേ ദാസ്യ ഭക്തിഭാവരത്ത സൂർദാസിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഭജനകളിലും ദാസ്യ ഭക്തിഭാവമാണ് കാണാനായിട്ട് സാധിച്ചിരുന്നത് ദാസന്റെതായിട്ടുള്ള ഒരു അല്ലേ ഭക്തിയുടെതായിട്ടുള്ള ഒരു ഭാവമാണ് കാണാനായിട്ട് സാധിച്ചിരുന്നത് യഹി പർ സൻ 1510 വിക്രമീ സംവത് 1567 മേ ഉൻകി ബേട് വല്ലഭാചാര്യ സേ ഹുയി ജോ ശുദ്ധാദ്വൈതവാദി വേദാന്ത വൈഷ്ണവതി ഇനി ഇവിടെ വെച്ച് 1510 കൊല്ലവർഷം 1510 1478 ജനിച്ചത് 1510 ശകവർഷം പറയുകയാണെങ്കിൽ 1567 അദ്ദേഹം വല്ലഭാചാര്യനെ കണ്ടുമുട്ടി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഗുരുവായി സ്വീകരിക്കുന്നത് സൂർദാസിൻ്റെ ഗുരുവായിട്ട് അവിടെ സൂർദാസ് ഗുരുവായി സ്വീകരിക്കുന്നത് അവിടെ വല്ലഭാചാര്യനാണ് പറയുന്നത് അപ്പോൾ വല്ലഭാചാര്യനെ അവിടെ കണ്ടുമുട്ടി എന്ന് പറയുന്നത് ജോ ശുദ്ധദ്വൈതവാദി വേദാന്ത വൈഷ്ണവതെ അദ്വൈതവാദത്തിൻ്റെ പ്രചാരകനായിട്ട് പറയുന്നത് ശങ്കരാചാര്യനാണ് അദ്ദേഹത്തിൻ്റെ അദ്വൈതവാദത്തെ അദ്ദേഹം സ്വീകരിച്ചിരുന്നു പക്ഷേ അതിലെ ബ്രഹ്മത്തിനെങ്ങനെ അദ്ദേഹം സ്വീകരിക്കുകയും ഈശ്വരനെ സ്വീകരിക്കുകയും മായ എന്ന് പറയുന്ന അല്ലെങ്കിൽ മിഥ്യ എന്ന് പറയുന്ന കാര്യത്തെ സ്വീകരിക്കുകയും ചെയ്തില്ല അങ്ങനെ ആ ഒരു കാരണം കൊണ്ട് ശങ്കരാചാര്യൻ്റെ അദ്വൈതവാദം അത് അശുദ്ധമാണെന്ന് അദ്ദേഹം പറയുകയും പിന്നീടാണ് ശുദ്ധ അദ്വൈതവാദം എന്ന് പറയുന്നത് വല്ലഭാചാര്യ സ്ഥാപിച്ചു എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഈ ശുദ്ധാദ്വൈതവാദത്തിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ബ്രഹ്മുണ്ട് ജീവുണ്ട് ജഗത്ത് ഇത് മൂന്ന് കാര്യങ്ങൾക്കാണ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ ശുദ്ധാദ്വൈതവാദിൻ്റെ പ്രചാരകനായിട്ടുള്ള സ്ഥാപകനായിട്ട് പറയുന്നത് വല്ലഭാചാര്യാണ് വല്ലഭാചാര്യനെ അത് അദ്ദേഹം കണ്ടുമുട്ടിയെന്ന് പറയുന്നത് സൂർദാസ് അപ്നെ സ്വഭാവക്കെ കാരൻ ദാസ്യഭക്തിക്കെ ഭജൻ ഗാനയിലേക്ക് സൂർദാസ് അദ്ദേഹത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് അദ്ദേഹം ദാസ്യഭക്തിയുടെ ഗാനങ്ങളാണ് ഭജനകളാണ് ആലപിച്ചിരുന്നത് പുനെ ഗിഗിയാത്തെ ദേക്കർ വല്ലഭാചാര്യനെ കഹ കാഹേ ഗിഗിയാത് ഹോ സൂർ ഷൂർ ഹോത്തോ കച്ചു ലീല ഗാൻ കരു ഇപ്പോൾ കാണാൻ വന്ന സമയത്ത് ഭജന പാടുന്നതാണ് കണ്ടത് ആ സമയത്ത് ഗിഗിയാത്തെ ദേക്കർ അതായത് ശബ്ദമിടറുന്നത് കണ്ടിട്ട് അല്ലെങ്കിൽ വിൽക്കുന്നത് കണ്ടിട്ട് വല്ലഭാചാര്യം പറയുന്ന കാര്യമാണ് കാഹേ ഗിഗിയാത് ഹോ എന്തിനാണ് കാഹേ എന്ന് പറഞ്ഞാൽ ക്യോ കാഹേ ഗിഗിയാത് ഹോ എന്തിനാണ് ശബ്ദമിണറുന്നത് സൂർ ഹോത്തോ കച്ചു ലീലാകാൻ കരോ ശൂരനാണെങ്കിൽ സൂറാണെങ്കിൽ എന്ത് വേണമെന്ന് പറയുന്നത് കുച്ച് ലീലാകാൻ കരോ കുറച്ച് ലീലാഗാനങ്ങൾ ആലപിക്കാൻ പറയണം ഈസ് പ്രസംഗക്കെ ബാദ് സൂർദാസ് വല്ലഭാചാര്യജിക്ക് ശിക്ഷിപൻ കെ
ഈയൊരു സന്ദർഭത്തിനു ശേഷമാണ് വല്ലഭാചാര്യ സൂർദാസിനെ കണ്ടുമുട്ടി അതിനുശേഷമാണ് സൂർദാസ് വല്ലഭാചാര്യന്റെ ശിഷ്യനായിട്ട് മാറി എന്നാണ് പറയുന്നത്. അപ്പോൾ ശുദ്ധ അദ്വൈതവാദത്തിന്റെ സ്ഥാപകനായ വല്ലഭാചാര്യന്റെ ശിഷ്യനായിട്ട് സൂർദാസ് മാറി. സൂർദാസിന്റെ ഗുരുവിന്റെ പേരാണ് വല്ലഭാചാര്യ. ഉനീം കെ ആദേശ് പർ വേ ഗോകുൽ കെ ശ്രീനാഥ് മന്ദിർ ചലേഗയെ और वहाँ कीर्तनिया के रूप में आजीवन कारिकिया इन वल्लभाचार्य गुरुवायट्ला वल्लभाचार्य निर्देश प्रकार गोकुलत्तिले श्रीनाथ मंदिरलेक्क पोवुकयुम अवडे कीर्तनंगल पाडुन्न आळुटे रूपत्तिल अवडे आजीवनांत कालम अवडे प्रवर्त्तिक्कुकयुम चेय्तु एन्न पറയുന്നത്. ഇവിടെ വല്ലഭാചാര്യനാണ് ശ്രീനാഥ മന്ദിർ പണി കഴിപ്പിച്ചതെന്നാണ് പറയുന്നത്. ഗോവർദ്ധന പർവ്വതത്തിന് മുകളിലാണ് ഈ ശ്രീനാഥ മന്ദിർ സ്ഥിതി ചെയ്യുന്നത്. അപ്പം അമ്പലത്തിൻ്റെ പണി തുടങ്ങുന്ന സമയം തൊട്ട് തന്നെ സൂർദാസ് അവിടെ ഇരുന്നിട്ട് കീർത്തനങ്ങൾ ആലപിച്ചിരുന്നതാണ് പറയുന്നത്. അപ്പോൾ ആജീവനാന്ത കാലം, അതായത് മരിക്കുന്നത് വരെ അവിടെ കീർത്തനങ്ങൾ ആലപിക്കുകയാണ് സൂർദാസ് ചെയ്തിരുന്നത്. വല്ലഭാചാര്യക്ക് മൃത്യുക്കെ പശ്ചാത്ത് ഉൻകെ പുത്ര ഗോസ്വാമി വിട്ടല്ല നാഥിനെ അപ്പനെ പിതാക്കെ ചാർ ശിഷ്യ और अपने चार शिष्यों को एकत्र कर अष्टचाप संप्रदाय की स्थापना की, जिनमें सूरदास प्रमुख सदस्य थे. वल्लभाचार्य की मृत्यु के बाद वल्लभाचार्य मरण शेष उनके पुत्र अदेहत्तिन्टे पुत्रनाय गोस्वामी विट्टल्लानाथ अदेहत्तिन्टे वल्लभाचार्य पुत्रनाण विट्टल्लानाथ अदेहम अपने पिता के चार शिष्य पितावाय अच्छनाय वल्लभाचार्य नाल शिष्यन्मारेने അപ്പനെ ചാർ ശിഷ്യമൊക്കെ ഏകത്ര കർക്കി വിട്ടല്ലനാഥിൻ്റെ നാല് ശിഷ്യന്മാരെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് അഷ്ടചാപ സമ്പ്രദായക്ക് സ്ഥാപന ചെയ്യും. അഷ്ടചാപ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം അവിടെ സ്ഥാപിച്ചു. അഷ്ടചാപിൽ പറയുന്ന അഷ്ടസഖാക്കളാണ്, അഷ്ടകവികളാണ്. എട്ട് കവികളിലെ ഒരു ഗ്രൂപ്പ് അവിടെ ഉണ്ടാക്കിയെന്ന് പറയുന്നത്. ഇപ്പോൾ വല്ലഭാചാര്യൻ മരിച്ചതിന് ശേഷം വല്ലഭാചാര്യൻ്റെ ശിഷ്യന്മാരായ നാല് പേര്, അതിൽ വരുന്നത് സൂർദാസ് വരുന്നുണ്ട്, കൃഷ്ണദാസുണ്ട്, പരമാനന്ദദാസ്, അതുപോലെ തന്നെ കുമ്പൻദാസ്. ഈ നാല് പേരാണ് വല്ലഭാചാര്യൻ്റെ ശിഷ്യന്മാരായിരുന്നത്. അതിൽ ഏറ്റവും പ്രമുഖനായിരുന്നത് സൂർദാസാണ്. അതുപോലെ തന്നെ വിട്ടല്ലനാഥിൻ്റെ ശിഷ്യന്മാരായ നാല് പേരുണ്ട്. അവരാണ് കുമ്പൻദാസിൻ്റെ മകനായ ചതുർഭുജദാസുണ്ട്, നന്ദദാസ്, ചീത്തസ്വാമി, ഗോവിന്ദസ്വാമി. അങ്ങനെ എട്ട് പേര്, അച്ഛൻ്റെ ശിഷ്യന്മാരായ നാല് പേരും വിട്ടല്ലനാഥിൻ്റെ ശിഷ്യന്മാരായ നാല് പേരും കൂടിയിട്ട് അവരെയും കൂടി ചേർത്തുകൊണ്ടാണ് വിട്ടല്ലനാഥ് അഷ്ടചാപ് എന്ന് പറയുന്നൊരു സമ്പ്രദായം അവിടെ സ്ഥാപിച്ചു എന്ന് പറയുന്നത്. ജിന്മേ സൂർദാസ് പ്രമുഖ സദസ്യത്തെ. അപ്പോൾ ഈ എട്ട് കവികളിലെ ഈ ഗണത്തിൽ സൂർദാസ് ആയിരുന്നു വളരെ പ്രമുഖനായിട്ടുള്ള, അല്ലെങ്കിൽ വളരെ ഫേമസ് ആയിട്ടുള്ള, അതിൻ്റെ ലീഡറായിട്ടുണ്ടായിരുന്നത് സൂർദാസാണ് ആയിരുന്നത്. വിട്ടല്ലനാഥ് ജി സൂർദാസ് കോ പുഷ്ടിമാർഗ കാ ജഹാജ് കഥേതി. വിട്ടല്ലനാഥ് സൂർദാസിനെ പുഷ്ടിമാർഗത്തിൻ്റെ കപ്പലായിട്ട് അദ്ദേഹത്തെ കണക്കാക്കുന്നു. പുഷ്ടിമാർഗം എന്ന് പറയുന്നത് ഇവിടെ പറയുന്നത് കാവ്യ സൗന്ദര്യം, സംഗീതം, അതുപോലെ കൃഷ്ണഭക്തിയുടെ വിവിധ രൂപങ്ങൾ, അതൊക്കെയാണ് പുഷ്ടിമാർഗത്തിലവിടെ അദ്ദേഹം ഭക്തിയെ പുഷ്ടിപ്പെടുത്തണം അവിടെ ചെയ്തിരുന്നത്. ഇതൊക്കെ ഇതിനെയാണ് അവിടെ പുഷ്ടിപ്പെടുത്തിയിരുന്നതെന്ന് പറയുന്നത്. അപ്പോൾ പുഷ്ടിമാർഗക്ക ജഹാജ് എന്ന് പറയുന്നത് സൂർദാസാണ്. അതുപോലെ ഹിന്ദി സാഹിത്യ ജഗത്തുക സൂർ അല്ലെങ്കിൽ സൂരജ് എന്നറിയപ്പെടുന്നതും സൂർദാസ് തന്നെയാണ്. ഹിന്ദി സാഹിത്യത്തിലെ സൂര്യനായിട്ട് കണക്കാക്കുന്നത് സൂർദാസിനെയാണെന്ന് പറയുന്നത്. അതുപോലെ പുഷ്ടിമാർഗ കാ ജഹാജ് എന്ന് പറഞ്ഞാലും സൂർദാസ് തന്നെയാണ്. അഷ്ടചാപ്കെ പ്രമുഖ എന്ന് ചോദിച്ചാലും അതും സൂർദാസ് തന്നെയാണ്. അപ്പോൾ സൂർദാസ് വളരെ പ്രമുഖനായൊരു കവിയായിരുന്നു എന്നാണ് പറയുന്നത്. സൂർദാസ് കാ നിധൻ പാർസൗലി ഗ്രാമ്യം സംവത് സോലസ് സൗ ചാലീസ് സൻ പന്ത്രസോ തിരാസി മേഹുവ. ഇനി സൂർദാസിൻ്റെ മരണം എന്ന് പറയുന്നത് പാർസൗലി എന്ന് പറയുന്ന ഗ്രാമത്തിൽ, വിക്രമീ സംവത്താണ് ഉദ്ദേശിക്കുന്നത്, ശകവർഷം 1640, കൊല്ലവർഷം 1583 അദ്ദേഹം മരിച്ചതെന്ന് പറയുന്നത്. പാർസൗലി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് മരിച്ചത്. ജനിച്ചത് സിഹി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ജനിച്ചത്. മരിച്ചത് പാർസൗലി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് മരിച്ചത്. ഏകദേശം ഒരു 105 വയസ്സോളം അദ്ദേഹം ജീവിച്ചിരുന്നു പറയുന്നത്. ഇനി അദ്ദേഹം മരിക്കുന്ന സമയത്ത് വിട്ടല്ലനാഥ് അദ്ദേഹത്തിൻ്റെ കൂടെ ആ സമയത്ത് മരണസമയത്ത് കൂടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആ സമയത്ത് അവിടെ സന്നിഹിതനായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫ്. സൂർദാസ് കെ നാം പർ 24 ഗ്രന്ഥം കാ ഉല്ലേഖ് പ്രാപ്ത ഹോതാ ഹെ. സൂർദാസിൻ്റെ പേരിൽ ഏകദേശം 24 ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ടെന്നാണ് കണക്കാക്കുന്നത്. കിന്ദു ഇൻമേംസെ കേവൽ തീൻ ഗ്രന്ഥ് ഹി പായേ ജാത്തേ ഹെ സൂർസാഗർ സൂർ സാരാവലി അവർ സാഹിത്യലഹരി. അപ്പം അതിലെ 24 ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിലും
മൂന്നെണ്ണം നമുക്ക് പ്രൂഫോട് കൂടി നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളൂ എന്ന് പറയുന്നത് അത് സൂർ സാഗറാണ് ഒന്ന് അടുത്ത സൂർ സാരാവലി മൂന്നാമത്തെ സാഹിത്യലഹരി ഇതിനു പുറമേ നളദമയന്തി ബ്യാഹ് എന്ന് പറയുന്ന ഗ്രന്ഥങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നത് പക്ഷേ അതിൻ്റെ പൂർണ്ണമായിട്ട് തെളിവൊന്നും കയ്യിലില്ല എന്ന് പറയുന്നത് അപ്പം പ്രധാനമായിട്ടും മൂന്നെണ്ണാണ് നമ്മൾ തെളിവോടുകൂടി നമ്മുടെ കയ്യിൽ കിട്ടിയുള്ള ഗ്രന്ഥം എന്ന് പറയുന്നത് സൂർസാഗറും സൂർ സാരാവലിയും സാഹിത്യലഹരിയാണ് ഇനി ഇതിലേറ്റവും ഉത്കൃഷ്ടമായ രചന എന്ന് പറയുന്നത് നമ്മുടെ സൂർസാഗറിനെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നതും സൂർസാഗറിലെ ലൈനുകളാണ് പദങ്ങളാണ് നമുക്ക് പഠിക്കാൻ പോകുന്നത് ഇൻമേം സേബി സൂർസാഗർ കി ഹി പ്രാമാണിക് രചന ഘോഷിത് കിയാ ഗയാ ഹേ അപ്പോൾ അതിലെ സൂർസാഗർ എന്ന് പറയുന്നതാണ് വളരെ പ്രാമാണികമായ വളരെ പ്രധാനപ്പെട്ട രചനയായിട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് സൂർസാഗറിനെയാണ് അത് എഴുതിയത് സവാ ലാഖ് പദ് പർ ലിഖേ ഹുയേ ഹേ അതായത് ഏകദേശം കാൽ ലക്ഷത്തോളം പദങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ നമുക്ക് കിട്ടിയിട്ടുള്ളത് കേവലം 5000 പദങ്ങൾ മാത്രമാണ് നമ്മുടെ കയ്യിൽ നമുക്ക് കയ്യിൽ കിട്ടിയിട്ടുള്ളൂ എന്ന് പറയുന്നത് ഏകദേശം 400,000 പദങ്ങളുണ്ടെന്ന് പറഞ്ഞു പക്ഷേ കയ്യിൽ നമുക്ക് തെളിവോടുകൂടി കിട്ടിയിട്ടുള്ളത് 5000 പദങ്ങൾ മാത്രമാണ് കിട്ടിയിട്ടുള്ളൂ എന്ന് പറയുന്നത് സൂർ സാഗർ കാ ഉപജീവി ഗ്രന്ഥ് വ്യാസ് രചിത് ശ്രീമദ് ഭാഗവത് മഹാപുരാൺ ഹേ ഈ സൂർ സാഗർ എന്ന് പറയുന്ന രചനയുടെ അടിസ്ഥാന ഗ്രന്ഥം എന്ന് പറയുന്നത് വ്യാസൻ രചിച്ചിട്ടുള്ള ശ്രീമദ് ഭാഗവതമാണ് മഹാപുരാണമാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സൂർ സാഗർ എന്ന് പറയുന്ന രചന എഴുതിയിട്ടുള്ളത് ഭാഗവതത്തിൻ്റെ കഥയ്ക്കനുസരിച്ചാണ് നമ്മുടെ സൂർ സാഗർ എന്ന് പറയുന്ന രചന സൂർദാസ് ചെയ്തിട്ടുള്ളത് കിന്ദു സൂർ സാഗർ ഭാഗവത് ക അനുവാദ് മാത്രം നഹിഹേ പക്ഷേ സൂർ സാഗർ എന്ന് പറയുന്നത് ഭാഗവതത്തിൻ്റെ ട്രാൻസ്ലേഷൻ മാത്രമല്ല എന്ന് പറയുന്നത് സൂർ സാഗർമേ സർവപ്രഥം ശ്രീ ഹരി വിഷ്ണുക്കെ അവതാരം ക വർണ്ണൻ കിയാകയാഹേ ഇവിടെ പറയുന്നതിന് സൂർദാസിലെ പ്രധാനമായിട്ട് ഭഗവാനായ വിഷ്ണുവിൻ്റെ അവതാരങ്ങളെക്കുറിച്ചാണ് അവിടെ വർണ്ണിച്ചിട്ടുള്ളതെന്ന് പറയുന്നത് സൂർ സാഗർ ക പ്രഥം സ്കന്ദ് സർവത മൗലിക് ഹേ ഇസ്മേ വേ ബി ബാത്തേം ആയി ഹേ ജോ ഭാഗവത്മേ നഹി ഹേ ഈ സൂർ സാഗർ എന്ന് പറയുന്നത് ഭാഗവതത്തിൻ്റെ മുഴുവൻ ട്രാൻസ്ലേഷൻ അല്ല എന്ന് പറയുന്നു അതിൻ്റെ ആദ്യത്തെ അധ്യായത്തിൽ ആദ്യത്തെ ഭാഗത്തിൽ പ്രഥം സ്കന്ധമേ യേ സർവത മൗലിക് ഹേ അതായത് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ എഴുതിയിട്ടുള്ളൂ ഇസ്മേ വേ ബി ബാത്തേ മായി ഹേ ജോ ഭാഗവത്മേ നഹി ഹേ അപ്പോൾ സൂർ സാഗറിൻ്റെ ആദ്യത്തെ അധ്യായങ്ങളിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് ഭാഗവതത്തിലുള്ള കാര്യങ്ങളല്ല എഴുതിയിട്ടുള്ളത് അത് മൗലികമായിട്ടുള്ള രചനയായിട്ട് അതായത് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ എഴുതിയിട്ടുള്ളത് സൂർ സാഗർ കെ ദശം സ്കന്ധമേ ശ്രീകൃഷ്ണക്ക് ലീലാവം ക വർണ്ണൻ മിൽത്താഹേ ഇനി സൂർ സാഗറിൻ്റെ 10 അധ്യായത്തിലെ 10 ഭാഗത്തിലെ ശ്രീകൃഷ്ണൻ്റെ ലീലകളെക്കുറിച്ചുള്ള വർണ്ണനയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക ബാൽ സഖ അവർ ശൃംഗാർ തീനോം ഭാവ് സൂർദാസ് കി ലീലാധർമ്മി കവിതാവും കി ആധാർ ഭൂമി ഹേ ബാലനായ ശ്രീകൃഷ്ണൻ്റെ അതുപോലെ തന്നെ സഖാക്കൾ അതായത് ഗോപാലന്മാരായിട്ടുള്ളത് ശൃംഗാരരസം ഗോപികന്മാരായിട്ടുള്ളത് ഈ മൂന്ന് ഭാവങ്ങളാണ് സൂർദാസിൻ്റെ ലീലാധർമ്മിയായിട്ടുള്ള കവിതകളിലെ അടിസ്ഥാനമായിട്ട് പറയുന്നത് മൂന്ന് ഭാവങ്ങളാണ് പറയുന്നത് ബാലെന്ന് പറയുന്നുണ്ട് ബാലലീല സഖ അതുപോലെ തന്നെ ശൃംഗാർ ഈ മൂന്ന് ഭാവങ്ങളാണ് സൂർദാസിൻ്റെ ലീലാസംബന്ധിയായിട്ടുള്ള കവിതകളിൽ കാണാനായിട്ട് സാധിക്കുക സൂർദാസ് ക അന്ധകരൺ ശ്രീകൃഷ്ണയ്ക്ക് ബാലലീല ഓമേ അതികരമാ ജാതാഹി സൂർദാസിൻ്റെ മനസ്സ് ശ്രീകൃഷ്ണൻ്റെ ബാലലീലകളാൽ വളരെയധികം ആഴപ്പെട്ട് കിടക്കുന്നുണ്ട് തന്നെ വളരെയധികം അലിഞ്ഞു ചേർന്നിട്ടുണ്ടെന്ന് പറയുന്നത് ശ്രീകൃഷ്ണൻ്റെ ബാലലീലകൾ അത്രയും മനോഹരമായിട്ട് സൂർദാസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് കഹ ജാത്തായേക്ക് സൂർദാസ് അപ്പനി അന്ത്യാകംസേ വാൽസ് ലെരസ് ക കോന കോന ജാങ്കായേഹേ അപ്പം ബാലലീലയിൽ പറയുന്ന കാര്യമാണ് യശോദാമ്മയുടെ വാത്സല്യം ആ വാത്സല്യരസത്തെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് ഓരോ മുക്കും മൂലയും അതിലേക്കെല്ലാം എത്തി നോക്കിയിട്ടുണ്ടെന്ന് പറയുന്നത് ഇവിടെ പറയുന്ന കാര്യം എങ്ങനെയാണ് സൂർദാസ് അപ്പനി അന്ത്യാകംസേ കണ്ണ് കാണാത്ത അന്ധനായ സൂർദാസ് കണ്ണ് കാണുന്നവർ എഴുതുന്നതിനേക്കാളും മനോഹരമായിട്ട് ഇവിടെ വാത്സല്യരസത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ടെന്ന് പറയുന്നത് ശ്രീകൃഷ്ണൻ്റെ ബാലലീലകളിൽ വരുന്നതാണ് വാത്സല്യരസമൊക്കെ അത് അത്രയും മനോഹരമായിട്ട് കണ്ണ് കാണുന്ന ആളുകൾ എഴുതുന്നതിനേക്കാളും മനോഹരമായിട്ട് കണ്ണ് കാണാത്ത സൂർദാസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് വാത്സല്യരസ്കെ ദോനോ പക്ഷ് സംയോഗ വാത്സല്യ അവർ വിയോഗ വാത്സല്യക്ക് വർണ്ണന്മേ സൂർദാസ് ബേജോഡ് ഹേ
വാത്സല്യ രസത്തിന്റെ രണ്ട് ഭാഗങ്ങളാണ് സംയോഗ വാത്സല്യമുണ്ട് വിയോഗ വാത്സല്യം വിരഹത്തിന്റേതായിട്ടുണ്ട് കൂടിചേരലിന്റേതായിട്ടുണ്ട് ഈ രണ്ട് വാത്സല്യ രസങ്ങൾ ഇതിന്റെ രണ്ട് ഭാഗം വാത്സല്യ രസത്തിന്റെ രണ്ട് ഭാഗവും വളരെ മനോഹരമായിട്ട് വർണ്ണിക്കാനായിട്ട് വളരെ അതുല്യനായിട്ടുള്ള ഒരു കവിയാണ് നമ്മുടെ സൂർദാസ് എന്നാണ് പറയുന്നത് സൂർദാസ് ബേജോഡ് ഹേ അതുല്യനാണെന്ന പറയുന്നത് सूरदास का वात्सल्य वर्णन हिंदी ही नहीं अपितु संपूर्ण विश्व साहित्य में सर्वश्रेष्ठ माना जाता है सूरदास वात्सल्य वर्णन हिंदी मात्रमल्ल നേരെമറിച്ച് സമ്പൂർണ്ണ ലോക സാഹിത്യത്തിലെ സർവശ്രേഷ്ഠമായിട്ട് കണക്കാക്കുന്നതാണ് സൂർദാസിന്റെ വാത്സല്യത്തെക്കുറിച്ചുള്ള വർണ്ണന എന്ന് പറയുന്നത് ഹിന്ദിയിൽ മാത്രമല്ല ലോകം മുഴുവനും വ്യാപിച്ചിരുന്ന സാഹിത്യത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് കണക്കാക്കുന്ന ഒന്നാണ് बाललीला की सहज सुलभ प्राकृतिक चेष्टा के साथ काव्य सृजन के प्रत्येक क्षण का कवि यहाँ उपयोग करता है श्रीकृष्ण कुटी कृष्ण बाललील കണ്ണന്റെ ബാലലീലകൾ അത് വളരെ സഹജമായ ഒരു സാധാരണ രീതിയിൽ വളരെ സുലഭമായിട്ടുള്ള പ്രകൃതി ചേഷ്ടകളോട് കൂടി ആ കാവ്യത്തിലെ രചിക്കാനായിട്ട് സാധിച്ചത് അവിടെ കവി വളരെ അധികം ഓരോ നിമിഷവും അതായത് കാവ്യ രചനയുടെ സമയത്ത് ഈ എന്താ പറയാ ബാലലീലയെക്കുറിച്ച് സാധാരണ നമ്മൾ പ്രകൃതിയാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ ചേഷ്ടകളോട് കൂടി കാവ്യത്തിലെ ഉൾക്കൊള്ളിക്കാനായിട്ട് കവിക്ക് സാധിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് सूरदास का श्रृंगार वर्णन एक और उन्हें जयदेव के गीता गोविंदम और विद्यापति की पदावली से जोड़ देता है तो दूसरी ओर भागवत पुराण के संस्पर्श से बचा भी नहीं पाता സൂർദാസിൻ്റെ ശൃംഗാര വർണ്ണന അതായത് ഇവിടെ ശൃംഗാരസം എന്ന് പറയുന്നത് നമ്മുടെ ഗോപികമാരത്തുള്ള ശൃംഗാര വർണ്ണന എന്ന് പറയുന്നത് അത് ജയദേവ കവികളുടെ ഗീതാഗോവിന്ദത്തിലും അതുപോലെ വിദ്യാപതി അദ്ദേഹത്തിൻ്റെ പദാവലിയിലും എത്രത്തോളമുണ്ടോ അതിനേക്കാളും കൂടുതലായിട്ട് ദൂസരി ഓർ ഭാഗവത് പുരാണത്തെ സംസ്പർശിച്ചേ മറുഭാഗത്ത് ഭാഗവതത്തിലെ പുരാണത്തിലേക്ക് ഓരോ ഭാഗങ്ങളും ചേർന്നുകൊണ്ട് അപ്പോൾ ഒന്നും ഉപേക്ഷിക്കാൻ പറ്റാത്ത തരത്തിൽ ജയദേവൻ്റെ ഗീതാഗോവിന്ദത്തിലെ വരികളായാലും വിദ്യാപതിയുടെ പദാവലിയായാലും ഭാഗവതത്തിൻ്റെ ഭാഗങ്ങളാലും എല്ലാം സ്പർശിച്ചുകൊണ്ട് ഒന്നിനെ ഉപേക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ വളരെ മനോഹരമായിട്ട് ശൃംഗാരവർണ്ണന ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ലീലാക്കി ആധ്യാത്മികത അവർ ശൃംഗാർവാസന ദോനം കാ അത്ഭുത സമന്വയ സൂർദാസ് കെ പദോമേ മിൽതാ ഹേ ബാലലീലയുടെ ആധ്യാത്മികതയും അതുപോലെ തന്നെ ശൃംഗാരവാസന ഇത് രണ്ടും ഇതിൻ്റെ രണ്ടിൻ്റേതായിട്ടുള്ള അത്ഭുതകരമായ ഒരു സമന്വയം സൂർദാസിൻ്റെ പദങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് സൂർദാസ് കി പ്രതിഭ സംയോഗ് ശൃംഗാർക്ക് അപേക്ഷ വിയോഗ ശൃംഗാർമേ അതിഗ്രമീഹേ സൂർദാസിൻ്റെ പ്രതിഭ എന്ന് പറയുന്നത് കഴിവെന്ന് പറയുന്നത് സംയോഗ ശൃംഗാർക്ക് അപേക്ഷ സംയോഗത്തിൻ്റെ കൂടിച്ചേരൻ്റേതായിട്ടുള്ള ശൃംഗാരത്തിനേക്കാളും അപേക്ഷിച്ച് വിയോഗ ശൃംഗാർമേ വിരഹത്തിൻ്റേതായ ശൃംഗാരത്തിലാണ് കൂടുതലായിട്ട് അലിഞ്ഞു ചേർന്നിരിക്കുന്നത് അപ്പോൾ സംയോഗ ശൃംഗാർക്ക് അപേക്ഷ വിയോഗ ശൃംഗാർക്കോ പ്രധാനത തെത്തിഹേ വിയോഗത്തിനാണ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത് ഭ്രമർഗീത ഇസ് ബാത്ത് കാ അകാഠി പ്രമാൺഹേ ഭ്രമർഗീത എന്ന് പറയുന്നത് സോസാഗറിൽ തന്നെ വരുന്ന തന്നെയാണ് ഭ്രമർഗീത എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അത് വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് തെളിവായിട്ട് അതിനെ പറയുന്നു ഇപ്പോൾ സംയോഗ ശൃംഗാരത്തിനേക്കാളും അപേക്ഷിച്ച് വിയോഗ ശൃംഗാരത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് അതിന് തെളിവായിട്ട് പറയുന്നത് ഭ്രമർഗീത എന്ന് പറയുന്ന ഭാഗമാണ് കാവ്യമാണ് ഭ്രമർഗീതയ്ക്ക് മാധ്യം സെ സൂർദാസിനെ അപ്പനെ പൂർവസുര്യോം കെ യോഗ വിഷയക്ക് ധാരണാവും ക ഗണ്ഠൻ കർത്തേ ഹുയേ ഭക്തിക്ക് സർവോസിത ക പ്രതിപാദൻ കി ആഹേ ഇപ്പോൾ കൃഷ്ണൻ അവിടുന്ന് ഗോപികമാരെ ഉപേക്ഷിച്ച് മധുരയിലേക്ക് പോയതിന് ശേഷം ഗോപികമാരെ വളരെയധികം വിഷമിച്ചിരിക്കുന്ന സമയത്ത് അവരെ യോഗ പഠിപ്പിക്കാനായിട്ട് മനസ്സിനെ ശരിയാക്കാനായിട്ട് യോഗ പഠിപ്പിക്കാനായിട്ട് ഉദ്ധവ് എന്ന് പറയുന്ന ഒരാൾ മുഖേന യോഗ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ആ സമയത്ത് അതിനെയെല്ലാം ഖണ്ഡിച്ചുകൊണ്ട് അതിനെല്ലാം എതിർത്തുകൊണ്ട് ഗോപികന്മാർ പറയുന്നുണ്ട് അവിടെ ഭക്തിക്കാണ് പ്രാധാന്യം പറയുന്നത് ഭക്തിക്ക് സർവോച്ചതാക്ക പ്രതിപാദന കിയായ അവിടെ ഭക്തി എന്ന് പറയുന്നതിൻ്റെ അതിൻ്റെ മഹാത്മ്യം എന്താണെന്നാണ് അതിൽ പറയുന്നത് ഭ്രമർഗീതയിൽ പറയുന്നൊരു കാര്യമാണ് അപ്പോൾ ഭ്രമർഗീതയിൽ ഉദ്ധവ് മുഖേനയാണ് അവിടെ യോഗ പഠിപ്പിക്കുന്ന കാര്യമായിട്ട് വരുന്നുണ്ട് അപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ടാണ് പറയുന്നത് അവർക്ക് ഭക്തിക്കാണ് അവിടെ പ്രാധാന്യം വരുന്നത് ഇസ്കെ അലാവ സംഗീത് കി വിഭിന്ന രാഗരാഗിണിയോ പ്രാധാരിത പദ് സൂർദാസ് കെ കാവ്യക്ക് വിശേഷതാഹേ ഇതുകൂടാതെ സംഗീതത്തിൻ്റെ വ്യത്യസ്തമായ രാഗങ്ങളിൽ
അതിനടിസ്ഥാന എഴുതിയിട്ടുള്ള കാവ്യം എന്ന് പറയുന്നത് സൂർദാസിന്റെ കാവ്യത്തിന്റെ പ്രത്യേകതയായിട്ട് പറയുന്നു പല രാഗങ്ങളിലെ രാഗിണികളിലെ അദ്ദേഹത്തിന്റെ സംഗീതം അദ്ദേഹം രചിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന്റെ കാവ്യത്തിന്റെ പ്രത്യേകതയായിട്ട് പറയുന്നത് സൂർദാസിന്റെ കാവ്യം എന്ന് പറയുന്നത് അതാണെന്ന് പറയുന്നത് സൂർദാസിന്റെ പദങ്ങളാണ് നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത് ശ്രദ്ധിച്ചിരിക്കണം കാരണം നമ്മൾ ഇതിൽ വായിച്ചു കഴിഞ്ഞാൽ അത്ര പെട്ടെന്ന് മനസ്സിലാവുന്ന വരികളും നല്ല പദത്തിൽ കിടക്കുന്നത് നമ്മൾ ഭാഷ പറഞ്ഞു അവധി ഭാഷ വ്രജഭാഷ രണ്ട് ഭാഷയിലാണ് സൂർദാസ് എഴുതിയിരിക്കുന്നത് അവധി ഭാഷയല്ല വ്രജഭാഷയിൽ വ്രജഭാഷയാണ് അദ്ദേഹത്തിൻ്റെ ഭാഷ അതിൽ നമ്മൾ ഈ കവി പരിചയിൽ വന്നിട്ടുണ്ടായിരുന്നില്ല വ്രജഭാഷയാണ് അപ്പോൾ ആ ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത് വ്രജപ്രദേശത്ത് താമസിക്കുന്ന കാരണമാണ് അങ്ങനെ വ്രജഭാഷയായിട്ട് മാറിയതെന്നാണ് പറയുന്നത് ഒത്തിരി ബുദ്ധിമുട്ടുള്ള വരികളാണ് ഒന്ന് വായിക്കാം വിനയഭക്തി പദമാണ് ആദ്യം നമ്മൾ വിനയഭക്തിയുടെ ഉണ്ട് ഗോകുലീല പദങ്ങളുണ്ട് വൃന്ദാവൻ ലീല പദങ്ങളുണ്ട് അങ്ങനെ വ്യത്യസ്തമുള്ള ഭക്തിയെ കുറിച്ചുള്ളതുണ്ട് ഗോകുല ലീലയെക്കുറിച്ചുള്ളതുണ്ട് വൃന്ദാവനത്തിലെ ലീലയെക്കുറിച്ച് അങ്ങനെയുള്ള പദങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് ഇതിൽ ആദ്യത്തെ നമുക്ക് എടുക്കാനുള്ളത് വിനയഭക്തി പദമാണ് ആജു ഹൗ എ കെ കരി ടരി ഹൗ കൈ തുമഹീം കൈ ഹമഹീം മാധോ അപ്പനെ ഭരോസേ ലരി ഹൗ ഹൗ പതിത് സാത്ത് പീഡനീ കൗ പതിതേ ഹവ നിസ്തരി ഹൗ അബ് ഹൗ ഉദാർ നാ ഉദരി നാച്ചോ ചാഹത്ത് ഹൗ തുമേ ബിരദ് ബിൻ കരി ഹൗ കത് അപ്പനി പരതീതി നസാവത് മേ പായോ ഹരി ഹീര സൂർ പതിത് തപഹി ഉടഹേ പ്രഭു ജബ് ഹസി ദേഹോ വീര ഇപ്പോൾ കുറച്ച് ലൈനുകളൊക്കെ ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ് വായിക്കാനായിട്ട് അർത്ഥം പറയുന്നതൊന്ന് ശ്രദ്ധിക്കുക ആജു ഹൗ ആജു എന്ന് പറഞ്ഞാൽ ആജ് എന്നുള്ള അർത്ഥമാണ് ഹൗ എന്ന് പറഞ്ഞാൽ ഹം ഇവിടെ ഹം എന്ന് ഉദ്ദേശിക്കുന്നത് സൂർദാസൻ ഞാൻ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ വെച്ചിരിക്കുന്നത് ഏക് ഏ കരി ടരി ഹോം ഏ കെ കരി ടരി ഹോം എന്ന് പറഞ്ഞാൽ ഏ കെ കർക്കേ രഹൂങ്ക ഏ കെ കരി ടരി ഹോം എന്ന് പറഞ്ഞാൽ ഏ കെ കർക്കേ രഹൂങ്ക കൈ തുമഹീം കൈ ഹമഹീം കൈ തുമഹി എന്ന് പറഞ്ഞാൽ തുമേം എന്നുള്ള അർത്ഥമാണ് ഹമഹി എന്ന് പറഞ്ഞാൽ ഹമേ എന്നുള്ള അർത്ഥം ഹമ എന്നുള്ള അർത്ഥമാണ് മാധവ് എന്ന് പറഞ്ഞാൽ കൃഷ്ണനാണ് ശ്രീകൃഷ്ണനാണ് മാധവ് എന്ന് പറയുന്നത് ഈശ്വരൻ ഭഗവാൻ അപ്പനെ ഭരോസയും ഭരോസ എന്ന് പറഞ്ഞാൽ വിശ്വാസമാണ് വിശ്വാസ് ലരിഹം എന്ന് പറഞ്ഞാൽ ലഡുങ്ക ചകടകർണ ഹൗ പതിത് സാത്ത് പീഡനീക്കോ സാത്ത് പീഡനി എന്ന് പറഞ്ഞാൽ സാത്ത് പീഡി ഏഴ് തലമുറ ജനറേഷൻ പതിത് എന്ന് പറഞ്ഞാൽ പാപി എന്നുള്ള അർത്ഥം പാപി ഹൗ എന്ന് പറഞ്ഞാൽ ഹൂം പതിത്തെ ഹവേ നിസ്തരിഹോ പതിത് എന്ന് പറഞ്ഞാൽ പാപിയോ അമ്പോ നിസ്തരിഹോ എന്ന് പറഞ്ഞാൽ നിസ്താരം കർണ മോക്ഷദേന എന്നുള്ള അർത്ഥം മോക്ഷദേനെ വാലാഹി ഭഗവാൻ മോക്ഷദേനെ വാലാഹി എന്നാണ് പറയുന്നത് അബ് ഹൗ ഉദരി നച്ചോ ചാഹതോ ഉദർ ഹോക്കർ അല്ലെങ്കിൽ നിർലജ് ഹോക്കർ എന്നുള്ള അർത്ഥം നിരാവരൺ ഹോക്കർ അല്ലെങ്കിൽ നിർലജ് ഹോക്കർ ഉദരി എന്ന് പറഞ്ഞാൽ നിർലജ് ഹോക്കർ അല്ലെങ്കിൽ നിരാവരൺ ഹോക്കർ നാച്ചോ ചാത്താഹോം എന്ന് പറഞ്ഞാൽ നാച്ചന ചാത്താഹോം തുമേ ബിരദ് ബിൻ ബിൻ എന്ന് പറഞ്ഞാൽ ബിന ബിരദ് ബിൻ എന്ന് പറഞ്ഞാൽ പ്രസിദ്ധി കെ ബിന ബിരദ് എന്ന് പറഞ്ഞാൽ പ്രസിദ്ധി കരിഹം എന്ന് പറഞ്ഞാൽ കരയെങ്കിൽ കത്ത് അപ്പനി കത്ത് എന്ന് പറഞ്ഞാൽ ക്യോം എന്തിന് പർത്തീതി എന്ന് പറഞ്ഞാൽ വിശ്വാസ് നസാവത്ത് എന്ന് പറഞ്ഞാൽ നഷ്ടകർണ വിശ്വാസ് നഷ്ടകർണ എന്നുള്ളത് മേ പായോ ഹരി ഹീര ഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരൻ ഭഗവാൻ ഹീര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വജ്രം ഡയമൻഡ് സൂർ പതിത് തപഹി ഉഡ്ഹേ ഉഡ്ഹെ എന്ന് പറഞ്ഞാൽ ഉടേക എന്നുള്ളതാണ് തപഹി എന്ന് പറഞ്ഞാൽ തപി പ്രഭു ജബ് ഹസി ദേഹോ ബീര ബീര എന്ന് പറഞ്ഞാൽ സമ്മാൻ ഹസി തന്നെ ഹസ്ന എന്നുള്ള അർത്ഥം ഹസ്കർ ദേഹം എന്ന് പറഞ്ഞാൽ ദേത്താഹെ പ്രഭു ഈശ്വർ ഭഗവാൻ ശ്രീകൃഷ്ണൻ അതിലർത്ഥം ആദ്യം നോക്കണം അർത്ഥം അറിയാത്തത് ഒപ്പം എഴുതി വയ്ക്കുക ടെക്സ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അത് വാങ്ങിച്ച് എഴുതി വയ്ക്കുക വിനയഭക്തിപദ് നോക്കാം ആജു ഹൗ ഏ കെ കരി ടരി ഹോ സുർദാസി ഹാ ഗത്തേ ഹേ ഭഗവാൻ സേ ജഗട കർണേക്കില്ല ഈശ്വരനോട് വഴക്കൂടാനാണ് പറയുന്നത് ഹൗ
हम रहते हैं तुम रहते हैं हम एक एक करके रहेंगे नाम जीविकनुंड भगवानुंड हम दोनों में किसकी जीत होती है नाम रुप आर्कान अवे जयम चोद हम दोनों में किसकी जीत होती है तुम ही हम ही तुम और हम यहां हे हम मेम सूरदास सूरदास भागत सूरदास भागत भगवान माधवन कृष्णन श्रीकृष्णनोड चोद मे अपने भरोसे पर अपने विश्वास पर लडूंगा मे अपने दृढ़ विश्वास पर विश्वासम भक्ति दृढ़ विश्वासम भक्ति दृढ़ विश्वास पर आपसे लडूंगा നമ്മുടെ ഭഗവാനുമായിട്ടവിടെ ഫൈറ്റ് ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത് അതായത് ഭക്തി എന്ന് പറയുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാം സാധ്യമാവുള്ളൂ എന്നാണ് പറയുന്നത് പിന്നെ സൂർദാസ് പറയുന്നത് മേ പാപി ഹും കിത്നെ വർഷം സേ സാത് പീഡിയോം സേ സാത് പീഡിയോം കാ പാപി ഹും സൂർദാസ് പറയുന്നത് ഞാൻ ഏഴ് തലമുറകളായിട്ടുള്ള പാപി പാപികളാണ് ഞങ്ങൾ പാപിയാണ് पापियों को मोक्ष देने वाला भगवान है पतिदे हमें निस्तरी हो पापियों को निस्तारण देने वाला मोक्ष देने वाला मुक्ति देने वाला उद्धार देने वाला भगवान है इसलिए सूरदास कहते हैं मैं पापी हूँ सात पीढ़ियों का पापी हूँ मुझे मोक्ष देना चाहती है आप पापियों को मोक्ष देने वाला है हे कृष्ण हे भगवान आप पापियों को मोक्ष देने वाला है इससे आप मुझे मोक्ष देता है പാപികൾക്ക് മോചനം കൊടുക്കുന്നവനാണ് മോക്ഷം കൊടുക്കുന്നവനാണ് ഭഗവാൻ എന്ന് പറയുന്നത് ഏഴ് തലമുറകളായിട്ട് കിടന്ന് പാപത്തിൽ കിടന്ന് ജീവിക്കുന്നവരാണ് അപ്പോൾ ഈശ്വരനിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അതിനു വേണ്ടിയിട്ട് പോരാടുമെന്ന് പറയുന്നത് സൂർദാസ് പറയുന്നുണ്ട് എന്താണ് സ്റ്റാർട്ടിങ്ങിൽ പറയുന്ന കാര്യമാണ് എന്താണ് ഭഗവാൻ സേ ജഗട കർണകേലിയെ അപ്പനി ഭക്തി പർ അപ്പനി വിശ്വാസ് പർ ലഡു ലഡ്നേക്കേലിയെ ലഡൂങ്ക എന്ന് പറഞ്ഞത് വിശ്വാസ് പർ ആപ് സേ ലഡ്നേക്കേലിയെ കവിയ ഹാങ്കത്തെ ഹെ അപ്പോൾ ഹം ഉദാർ നച്ചോ ചാത്താഹും പറയണ മോക്ഷ നാ ദേങ്കേത്തോ മോക്ഷ ദേനെ വാല ഭഗവാൻ ഹേ മോക്ഷ നാ ദേനേത്തോ ന ദേത്തേത്തോ പ്രസിദ്ധി നഷ്ട ഹോ ജായെങ്കിൽ മോക്ഷം കിട്ടിയില്ലെങ്കിൽ എന്താണ്ടാവുക പ്രസിദ്ധി അവിടെ ഇല്ലാതാവുന്നു പറയുന്നുണ്ട് അബ് ഹൗ ഉദരി നച്ചോ ചാത്താഹും അബ് മേം ഉദാർ ഹോക്കർ നിർലജ് ഹോക്കർ നിരാവരൻ ഹോക്കർ നാച്ച്ന ചാത്താഹും मुझे मोक्ष न देंगे तो प्रसिद्धि नष्ट हो जाएंगे प्रसिद्धि के बिना क्या करेंगे प्रसिद्धि लादे എന്താണ് ചെയ്യാ കത്ത് അപ്പനി പരതീതി നസാവത് ക്യോം അപ്പനി വിശ്വാസ് നഷ്ട കർ ജായേഗ എന്തിനാണ് വിശ്വാസം നഷ്ടപ്പെടുത്തുന്നത് ഈശ്വരനോടുള്ള ഭക്തി എന്ന് പറയുന്നത് വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് എന്ന് പറയുന്നത് അപ്പം ഈ വിശ്വാസ് നഷ്ട കറേ ഹോ എന്തിനാണ് ഈ വിശ്വാസം നഷ്ടപ്പെടുത്തുന്നത് അന്തിമേ സൂദാസ് കത്തെ ഹേ മേ ഹീര കെ സമ ഹരിക്കോ പ്രാപ്ത് കർ സക്ത ഹീര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയമണ്ടാണ് പ്രത്യേകത വജ്രവത്ത് സുദൃഢാണ് അതുപോലെ തന്നെ നട്ടൂട്ടനെ വാലയാണ് വിശ്വാസരൂപിയാണ് ഈശ്വരൻ എന്ന് പറയുന്നത് അത്രയും ദൃഢമായിട്ടുള്ളൊരു വിശ്വാസമാണ് അത് ആർക്കും തകർക്കാൻ പറ്റാത്തൊരു വിശ്വാസമാണ് വജ്രത്തെ പോലെ കാഠിന്യമുള്ള ഒന്നാണ് ഈശ്വരൻ എന്ന് പറയുന്നത് അപ്പോൾ ഈശ്വരനോടുള്ള ഭക്തി എന്ന് പറയുന്നത് ഭക്തിയില്ലാതെ നമുക്കൊന്നും നേടാൻ പറ്റില്ല സൂർദാസ് പറയാണ് ക്യോം അപ്പനി വിശ്വാസ് നഷ്ട കറേ ഹോ എന്തിനാണ് വിശ്വാസത്തെ നഷ്ടപ്പെടുത്തുന്നത് അന്ത് മേ സൂർദാസ് കത്തെ ഹേ മേ ഹരിക്കോ പ്രാപ്തിലിയ ഹീരക്കെ സമാൻ ഹരിക്കോ പ്രാപ്തിലിയ വജ്രത്തെ പോലെ ഉറപ്പോടുകൂടിയ ദൃഢവിശ്വാസത്തോടുകൂടിയ ഭഗവാൻ എനിക്ക് നേടാനായിട്ട് സാധിച്ചു സൂർ പതിത് തപഹി ഉഡ്ഹേ സൂർ പാപി ഹേ സൂർദാസ് കത്തെ ഹേ മേ പാപി ഹും
सूरदास कहता है मैं तभी उड़ेगा। पापियों को मोक्ष देने से पापी उड़ेगा। पापികളോട് ഉണർന്ന് എഴുന്നേൽക്കുന്നവർ എന്ത് പ്രഭു ജബ് ഹസ്തി ദേഹോ ബീര ഹേ ഭഗവാൻ ഇവിടെ പറയണേ ഭഗവാൻ എന്താണ് ചെയ്യുന്നത് പാപിയോം കോ ഹസ്കർ സമ്മാൻ ദേങ്കി ചിരിച്ചുകൊണ്ട് ഈശ്വരൻ ഭഗവാൻ നമുക്ക് സമ്മാനങ്ങൾ തരുമെന്നാണ് പറയുന്നത് തബി മേ ഉടുങ്ക സമയത്ത് ഞാൻ എഴുന്നേൽക്കും എപ്പോഴാണ് പ്രഭു ഈശ്വർ ഹസി ദേക്കർ മുജേ സമ്മാൻ ദേതുങ്ക എനിക്ക് ചിരിച്ചുകൊണ്ട് സമ്മാനങ്ങൾ ഭക്തിയിൽ അടിയുറച്ച് വിശ്വസിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ പാവനത്വം എന്ന് പറയുന്നത് ആ ഭഗവാനെ നമുക്ക് നേടാനായിട്ട് സാധിക്കുന്ന പറയുന്നത് ആ സമയത്ത് സൂർദാസ് പാപി പാപി സൂർദാസ് തബി ഉടേങ്കി പാപിയായ സൂർദാസ് ആ സമയത്ത് ഉണർന്ന് എഴുന്നേൽക്കുമെന്നാണ് പറയുന്നത് ഇപ്പം അതിൽ പറയുന്ന കാര്യം എങ്ങനെയാണ് യഹാം ഹീരാക്കെ സമാൻ ദൃഢ ഹേ ഭഗവാൻ എന്നാണ് പറയുന്നത് ഹീരാക്കെ സമാൻ ദൃഢ ഹേ ഭഗവാൻ യേ സാത് പീഡിയോംക്കെ ദോഷംക്കെ പാപംക്കോ പരിഹാർ ദേത്തെ ഹേ ഉസ്കാ മോക്ഷ ദേത്തെ ഹേ നിസ്താരൻ ദേത്തെ ഹേ എന്ന് പറയുന്നത് ഇപ്പോൾ ഏഴ് തലമുറകളായിട്ട് കിടക്കുന്ന പാപത്തെ ഇല്ലാതാക്കിക്കൊണ്ട് മോക്ഷം നേടിക്കൊടുക്കുമെന്ന് പറയുന്നത് ആ സമയത്ത് ശരിക്കും നമുക്ക് ഈശ്വരനെ സ്വീകരിക്കാനായിട്ട് സാധിക്കുമെന്ന് പറയുന്നത് അപ്പോൾ ആദ്യത്തെ ഒരു പദത്തിൽ വിനയഭക്തി പദമാണ് ഭക്തിയെ സംബന്ധിച്ചാണ് ഈശ്വര ഭക്തിക്ക് ബിന അമേ കുച്ചിനഹി പ്രാപ്തുഹോസക്ത കുച്ചിനഹി സംഭവോസക്ത നമുക്കൊന്നും സാധ്യമാവില്ല എന്ന് പറയുന്നത് അത്രയും ദൃഢവിശ്വാസമുണ്ടെങ്കിൽ മാത്രമാണ് ഈശ്വര സാന്നിധ്യമുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കെല്ലാം നേടാനായിട്ട് സാധിക്കുള്ളൂ ഈശ്വര ഭക്തിയെക്കുറിച്ച് സൂർദാസ് പറയുന്ന പദങ്ങളാണ് ഇതിൽ വരുന്നത് നമ്മുടെ പദത്തിൻ്റെ മീനിങ് ഹിന്ദിയിലൊന്നുകൂടിയും പറയാം ഏ പദ് സൂർദാസ് കി സൂർസാഗർ നാമഗ്രചനാസേ ലിയഗയാഹേ ഏക്ക് വിനയ് ഭക്തി പദ് ഹേ യഹാം സൂർദാസ് ഭഗവാൻ സേ ഝഗഡ കർണേകിലേ കത്തെ ഹേ സൂർദാസ് കത്തെ ഹേ ഹേ പ്രഭു आज में यह निपटारा करके ही मानूंगा कि हम दोनों में किसकी जीत होती है आर्कान जयम संभव किया मैं अपने विश्वास पर मुकाबला करूंगा या लड़ूंगा ഞാൻ എൻ്റെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ടാണ് പറ്റിയത് ഹേ പ്രഭു ഹേ മാധവ് മേ ഹി പാപി രക്ഷ ജാവുക മേ പാപി ഹും तुम ही पापियों को मोक्ष देने वाला है मैं सात पीढ़ियों का पापी हूँ ഏഴ് തലമുറകളായിട്ട് കിടക്കുന്ന പാപികളാണ് ഞങ്ങൾ മേ പാപി രേക്കർ മുജേ ഉദ്ധാർ പാവുക മോക്ഷ പാവുക ഭഗവാൻകെ ദ്വാര ഈശ്വർകെ ദ്വാര हमें मोक्ष पाऊंगा इसलिए मैं निरावरण होकर निर्लज होकर उदर होकर नाचना चाहता हूँ और नाणकेड़ा या नृत्यम आग्रह इवे इंगे चये विरुद्ध जिससे तुम्हें विरुद्ध कर दूंगा तो इनेर नाम कहना हमारी प्रसिद्धि नष्ट हो जाएंगे പ്രസിദ്ധി അവിടെ നഷ്ടപ്പെടും ഹേ ഹരി അപ്പനെ വിശ്വാസ് ക്യോം നഷ്ട കറേഹോ മേ അപ്പനെ വിശ്വാസ് ക്യോം നഷ്ട കറേഹോ ഞാൻ എന്തിനാണ് എൻ്റെ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തുന്നത് മേം തോ തുമാരി പതിത് പാവനതാമേം വജ്രവത്ത് സുദൃഢ് നാ ടൂട്ടനെ വാലേ വിശ്വാസ് രൂപി ഹീര പാലിയാഹേ ഹീര അർത്ഥാത് ഹരി ഭഗവാൻ കോ പ്രാപ്തിയാഹേ
सुदृढ़ टूटने वाला विश्वास रूपी हीरो को प्राप्त लिया है अर्थात भगवान को प्राप्त लिया है हरि को प्राप्त लिया है। हे प्रभु वह पापी सूर तभी उड़ेगा तब हंसकर उसे सम्मान देंगे या प्रसन्न होकर उसे अपने रास्ते में उसकी सेवा में ले लेंगे, भक्ति के पद पर ले लेंगे, भक्ति के रास्ते पर ले लेंगे। समयत पापियाय सूरदास अवड़े एहनेट आ समयत भगवान चिरिचोंड सम्मान कोडुकुन्नु അതില് അദ്ദേഹം സന്തോഷിക്കുന്നു. അങ്ങനെ സന്തോഷിച്ചുകൊണ്ട് ഭക്തിയിലേക്ക് നമ്മൾ തിരിയുന്നു എന്നാണ് പറയുന്നത്. സമ്മറിയായിട്ടൊന്ന് പറയാം. സൂർദാസ് ജി വിനയഭക്തി പതുക്കിയ അന്തർഗത് ഹരിക്കോ ഹീരാക്കെ സമാൻ മാറ്റേ ഹോയെ. അവിടെ ഈശ്വരനെ ഡയമണ്ടിന് സമാനമായിട്ട് കണക്കാക്കിക്കൊണ്ട് പറയാണ്, മാറ്റേ ഹോയെ കഥത്തെ ഹേക്ക് സാത് പീഡിയോം കെ പാപ് കർമ്മക്ക നിസ്താരൻ ഹോകയ. സാത് പീഡിയോം കെ ഏഴ് തലമുറകളായിട്ട് കിടക്കുന്ന പാപകർമ്മങ്ങൾ അതിനെ മോക്ഷം കിട്ടി അതിനെ ഇല്ലാതാക്കി എന്ന് പറയുന്നത്. യഹ ഭഗവത് ഭഗവന്ത് ഭജൻ കെ ബാദലെ ഭഗവാൻ കെ ഭജൻ കെ ഭജൻ സേഹി സബ് കുച്ച് പ്രാപ്ത് ഹോ സക്ത ഹേ. ഭഗവാൻ കെ ഭജൻ സേഹി സബ് കുച്ച് സംഭവ് ഹോ സക്ത ഹേ. ഭഗവാൻ കെ ഭജൻ കെ ബിന പ്രസിദ്ധി നഹി മിൽത്തി ഹേ. ईश्वर भक्ति के बारे में सूरदास सिंह कहते हैं.